നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്ന ധ്യാന മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ മുമ്പിൽ ഓം നമോ ഭഗവതേ ഓം എന്ന് തുടങ്ങി, പിന്നീട് ഇപ്പോൾ ഗണപതിയുടെ ധ്യാനമന്ത്രമാണെങ്കിൽ ഓം നമോ ഭഗവതേ ഓം, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ മന്ത്രം ചിലപ്പോൾ 16 ജപിക്കാൻ പറയും, ചിലപ്പോൾ 21 ജപിക്കാം, ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ 32 ജപിക്കാം, ചിലപ്പോൾ 48 ജപിക്കാം, അല്ലെങ്കിൽ 108 ജപിക്കാം, 1008 ജപിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, ധ്യാനമന്ത്രങ്ങളായാലും മൂലമന്ത്രങ്ങളായാലും, മന്ത്രം എന്ന് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഓം നമോ ഭഗവതേ ഓം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ മന്ത്രം തുടങ്ങുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതിയോ, അതല്ല ഓരോ പ്രാവശ്യവും ജപിക്കണമോ എന്നുള്ള കമൻറ്റിലൊരു ചോദ്യമുണ്ട്. അപ്പോൾ ചിലർ അതിന് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഏതൊരു മന്ത്രവും, ധ്യാനമന്ത്രം നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഓം നമോ ഭഗവതേ ഓം എന്ന് പറഞ്ഞ് ഗണപതിയുടെ ധ്യാനമന്ത്രം പറഞ്ഞു തരുമ്പോൾ അത് 108 പ്രാവശ്യം ജപിക്കുമ്പോഴും 108 പ്രാവശ്യവും ഓം നമോ ഭഗവതേ ഓം എന്ന് ജപിച്ച് തന്നെ തുടങ്ങണം. അതായത് ഒരു പ്രാവശ്യം മന്ത്രം പൂർണ്ണമാവണമെങ്കിൽ ഓം നമോ ഭഗവതേ ഓം, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വീണ്ടും രണ്ടാം വട്ടം ജപിക്കുമ്പോഴും ഓം നമോ ഭഗവതേ ഓം, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഇതേപോലെ തന്നെ നമുക്ക് ദുർഗാദേവിയുടെ വരദാക്ഷായണി മന്ത്രം ജപിക്കുമ്പോഴും ഓം നമോ ഭഗവതേ ഓം, ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി അമൃതേ ദുർഗേ മൃതാണി അംബുജേദാക്ഷായണി വരദായനി സകലസ്ഥാവര ജംഗമസ്യ മുഖം ഹൃദയം മമവശ്യം ആകർഷയ ആകർഷയ ആവേശായ ആവേശായ ഹും ഫട് സ്വാഹ. ഈ മന്ത്രം രണ്ടാമത് ജപിക്കുമ്പോഴും ഓം നമോ ഭഗവദേവും, ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി ഇതേപോലെ ജപിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശനീശ്വരൻ്റെ മൂലമന്ത്രം ഓം നമോ ഭഗവദേവും, ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായാ മാർത്താണ്ഡ സംഭൂത ത്വം നമാമി ശനൈശ്വര. ഈ മന്ത്രം 3 പ്രാവശ്യം ജപിക്കുമ്പോഴും ആ മന്ത്രത്തിൻ്റെ മുമ്പിൽ ഓം നമോ ഭഗവതേ ഓം എന്ന് തന്നെ ജപിക്കണം, അല്ലാതെ അവിടെ തെറ്റിക്കാൻ പാടില്ല. നിങ്ങളറിയുക, നമുക്കൊരു മന്ത്രം സമ്പൂർണമായി നിങ്ങൾക്ക് അത് സായത്തമാകുമ്പോൾ ഉപാസനയിൽ ദേവത വരും. നിങ്ങളറിയുക, നിങ്ങളിങ്ങനെ കൃത്യമായി ജപിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കിപ്പോൾ ഉപാസന വിളക്ക് വെച്ചൊക്കെ ഉപാസനയിൽ ദേവനെ വരുത്തുന്ന കർമ്മങ്ങളുണ്ട്, അത് നമുക്ക് ശിഷ്യന്മാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഉപാസന പഠിപ്പിക്കുന്ന വിധിയൊന്നും ഇതിനകത്ത് പറയാത്തത്. അപ്പോൾ ആർക്കു വേണമെങ്കിലും ഉപാസനയൊക്കെ പിടിക്കാം. അതിന് ഉപാസനയ്ക്ക് അങ്ങനെ പൈസ കൊടുത്ത്, ഒരു വിദ്വാൻ 46,000 രൂപ കൊടുത്തിട്ടാണ് ഉപാസന പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് ആളുകൾ വട്ടം ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ശരിക്കും ഉപാസനയുടെ വിധികളുണ്ട്. നമുക്ക് ആർക്കു വേണമെങ്കിലും ഉപാസന ഉപദേശിച്ചു കൊടുത്തിട്ട് 7 ദിവസം അങ്ങനെ ഒരു വിളക്കൊക്കെ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾ ഈ മന്ത്രങ്ങൾ, ഇപ്പോൾ ശനീശ്വര മൂലമന്ത്രം ഡെയിലി ഇങ്ങനെ നിത്യം ജപിച്ചുകൊണ്ടിരുന്ന അത് അക്ഷരലക്ഷം ഒഴിവായി കഴിയുമ്പോൾ ആ ദേവൻ നിങ്ങൾക്ക് ഉപാസനയിൽ വരും. ഉപാസനയിൽ വരിക എന്നാൽ എന്താ, നമുക്കൊരു കാര്യസാധ്യത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ആ ദേവനെ സ്മരിക്കുമ്പോൾ തന്നെ ആ ദേവൻ്റെ ഒരു സമീപത്തോടുകൂടി നമ്മുടെ കാര്യം സാധിച്ചിട്ടും നമ്മുടെ അടുത്ത് പലരും പറയാറുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിലെ ഗണപതി ഹോമൊക്കെ ചെയ്തിട്ട് ഓഫീസുകളിലോ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊക്കെ എന്തെങ്കിലും കാര്യത്തിനെന്ന് ഒരാളോട് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാറുണ്ട്. അപ്പോൾ അതാണ് ഉപാസന എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് മനസ്സിൽ ദേവനെ സ്മരിക്കുമ്പോൾ തന്നെ നമ്മുടെ സാമീപ്യം വരിക, അതൊക്കെ പെട്ടെന്ന് ഉപാസനയിൽ വന്ന ദേവനാണ് ഹനുമാൻ. അതിന് ഹനുമാൻ്റെ ഓം നമോ ഭഗവതേ ഓം, ഓം സംസം ശ്രീ ഹനുമാൻ വായുസൂനുവേ സകല ഉപദ്രവം കാലവിനാശായേ സ്വാഹ. ഈ മന്ത്രം നിങ്ങൾ രാവിലെ 16 ജപിച്ചുകൊണ്ടിരുന്ന അങ്ങനെ കുറേ ദിവസം ആയിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഹനുമാൻ സ്വാമി ഉപാസനയിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തി നിവേദ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നു കിട്ടും. അപ്പോൾ നമ്മളറിയുക, ഒരു മന്ത്രം, ഏതൊരു മന്ത്രമായാലും ജപിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഓം നമോ ഭഗവതേ ഓം എന്ന് എത്ര പ്രാവശ്യം മന്ത്രം ജപിച്ചാലും,
ഇപ്പോൾ 108 പ്രാവശ്യം ജപിക്കുന്നുണ്ടെങ്കിൽ ആ 108 പ്രാവശ്യവും ഓം നമോ ഭഗവതേ ഓം എന്ന് തന്നെ ജപിക്കണം. ഇത് തന്നെ ചിലർ നമ്മളുടെ അടുത്ത് ഏലസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു മിടുക്കനുണ്ട്, നമുക്ക് ആദ്യം അനുകൂല കമൻ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നവനാ, അപ്പം പിന്നീട് പോയിട്ട് മറ്റേ പ്രവചനോളിക്കും കൊണ്ടുപോയി കമൻ്റ് ഇട്ടുന്നു, എല്ലാ പ്രവചനവും ഫലിച്ചൊന്നും പറഞ്ഞു. അപ്പോൾ അവൻ അന്ന് ഏലസൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാനവൻ അതിൻ്റെ കുറച്ചും കൊടുത്തു കേട്ടോ, അവൻ നമ്മുടെ നല്ലൊരു പിന്തുടർന്ന് വരുന്ന ഒരാളെന്ന് ഒക്കെ കരുതി എന്ന് കൊടുത്തത്. അപ്പോൾ അവൻ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പിറ്റേ മാസം തന്നെ എന്നെ വിളിച്ചുകൊണ്ട് അവൻ്റെ സഹോദരന് ജോലി കിട്ടി, കുടുംബത്തിൽ നല്ല ഐശ്വര്യമുണ്ട്, ഞങ്ങൾ ഉടനെ പൂജിക്കുമായിരുന്നു. പിന്നെ ഈ തെറിക്കുട്ടൻ്റെ ഈ കുപ്പനായിരുന്നു, നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ PhD ചെയ്യുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ, തലയ്ക്ക് ഒളിവ് വേണമല്ലോ. അങ്ങനെ പിന്നെ ഇവൻ്റെ റിലേ പോയി, റിലേ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു വ്യാഴമാറ്റം സംഭവിച്ചപ്പോഴാണ് അവന് ഗുണം കിട്ടിയത്, അതുകൊണ്ടാണ് ജോലി കിട്ടിയത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതെല്ലാം സ്ലോ ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിച്ചുകൂടെ, ഇവൻ്റെ ഏലസ് ഇവന് ഏതോ ഒരു യാത്ര പോയപ്പോൾ അവിടെ വെച്ച് അശുദ്ധിയായി, പിന്നീട് ഇവൻ മറ്റൊരു വാക്കേട്ട് അത് നമ്മൾ പറയുന്ന പോലെ നാൽപ്പാമര പൗഡർ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ചൂടാറി കഴിയുമ്പോൾ കഴുകി ഭഗവാൻ്റെ അടുത്ത് പൂജിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കാനുള്ളൊരു ബുദ്ധി അവന് കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്താ, നമ്മളിവിടെ നിന്നൊരു സതുദ്ദേശത്തോടു കൂടി 1000 രൂപ കുറച്ചും കൊടുത്തിട്ടാണ് അവൻ രക്ഷപ്പെടണം, ഒരു മാതൃകയായിട്ട് വരണം എന്ന് കൊടുക്കുമ്പോൾ ഏതെങ്കിലും തലയ്ക്കൊളിവില്ലാത്തവനിരുന്നുകൊണ്ട് വ്യാഴമാറ്റം കൊണ്ട് സംഭവിച്ചാന്നുള്ള ആ ഒരു നിഷിക്കൽ മനസ്സിൽ വരുമ്പോൾ അവിടെ മുതൽ ഭഗവാൻ സഹായിക്കലും നിർത്തും. കാരണം രക്ഷപ്പെടാൻ വരുന്നവനെ ഭഗവാൻ സഹായിക്കുള്ളൂ. ഇങ്ങനെ തോന്നിയാസം കാണിച്ച് തോന്നിയ പേരിൽ നടക്കുന്നവനെയൊന്നും ഒരു ഈശ്വരനും രക്ഷിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ 3.5 വർഷം മുമ്പൊക്കെ ഏലസ് വാങ്ങിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് പോയി 70,000 അടുത്ത് പൂജ നടത്തിയ ആളൊക്കെ തൂങ്ങി മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യ നമ്മളുടെ അടുത്ത് പെട്ടെന്ന് കൺസൾട്ടേഷനൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു 3.5 വർഷം മുമ്പ് വന്നു പോയതല്ലേ, ഏലസ് കൊണ്ടുപോയതല്ലേ, പിന്നീട് എന്തേ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇതേപോലെ ഇവന്മാരെയൊക്കെ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോൾ തട്ടിപ്പാണോ എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ ജീവിതം തന്നെ പോയി, ജീവിതം തന്നെ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് കൈയും കാലം പിടിച്ച് എങ്ങനെയെങ്കിലും സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പ്രണവം ഒരിക്കലും ഒരാളും ചതിക്കില്ല. നമുക്ക് സനാതനധർമ്മം, എല്ലാവരും രക്ഷപ്പെടണം, മനുഷ്യനായി മനുഷ്യത്വത്തോടുകൂടി ജീവിക്കണം, അന്തസ്സോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും പ്രണവത്തിൻ്റെ വഴിയിൽ തേടി വരാം. തീർച്ചയായിട്ടും ഈശ്വര വഴിയിലൂടെയുള്ള സഹായം എന്നും എപ്പോഴും ഇവിടെ നിന്നും നൽകിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.